അന്തിമഹാകാളൻകാവ് വേലയുടെ ഭാഗമായി പങ്ങാരപ്പള്ളി ദേശം ബ്രോഷർ പ്രകാശനം ചെയ്തു. അന്തിമഹാകാളൻകാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശന കർമ്മം നടന്നത്. പ്രസിദ്ധമായ ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയാഘോഷങ്ങളുടെ ഭാഗമായി പങ്ങാരപ്പള്ളി ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ബ്രോഷർ പ്രകാശന ചടങ്ങ് കേരള ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ആഷി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, എല്ലാ കാലത്തും വരാറുണ്ട് സൗകര്യം കിട്ടുന്ന സമയത്ത്. അപ്പോൾ എന്തായാലും കുറേ നമ്മൾ ഈ കോവിഡും മറ്റ് പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായി കുറേ കാലങ്ങൾക്ക് ശേഷം വലിയ ഗംഭീരമായിട്ട് നടക്കുമെന്ന് ആഗ്രഹിക്കുകയാണ്. അതതിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളും പൂർത്തിയായി ഭംഗിയായി പരിസമാപ്തിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് സുനിൽകുമാർ, സെക്രട്ടറി ഗോവിന്ദൻകുട്ടി നായർ, ക്ഷേത്രം ഊരാളൻ ടി എൻ ദാമോദരൻ ഉണ്ണി മാസ്റ്റർ, വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ രാജേഷ് നമ്പ്യത്ത്, ശശികുമാർ, ജനാർദ്ദനൻ, വിവേക് നമ്പ്യത്ത്, യു രാമചന്ദ്രൻ നായർ എന്നിവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. ആറാം കളം ദിവസം നമ്മുടെ കിഴക്കോട്ട് അനിയന്മാരായരുടെ നേതൃത്വത്തിൽ 100 പേരുടെ ഗംഭീര പാണ്ഡിമേളം ഇവിടെ അമ്പലത്തിൽ വൈകുന്നേരം 6 മണിക്കുണ്ട്. പിന്നെ പകൽവേല പരിഹാര അമ്പലത്തിൽ നിന്ന് തുടങ്ങി വാദ്യമേളങ്ങളും വേഷം, തെയ്യം, കരകാട്ടം അങ്ങനെയുള്ള ഇതൊക്കെ ആയിട്ട് ഉണ്ട്. പിന്നെ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ ഇതിനു വേണ്ടി വെടിക്കെട്ടിനെ കുറിച്ചാണ് അതിൻ്റെ പേപ്പർ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നമുക്ക് അനുമതി കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം. മാർച്ച് 25 അതിഗംഭീരമായ ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയാഘോഷം. അങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ടൊരു ഉത്സവങ്ങൾക്കെല്ലാം മങ്ങൽ സംഭവിച്ച പോലെ തന്നെ അന്തിമഹാകാളൻകാവ് വേലയ്ക്കും സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കരകയറി ആ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അന്തിമാളുടെയും ഭഗവതിയുടെയും എല്ലാ ഭക്തജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകും. ഈ 2023 വേല എന്ന് പറയുന്നത് അവിസ്മരണീയമാക്കാൻ കഴിയും, അതിനുള്ള അനുഗ്രഹം ഉണ്ടാവും. റൈറ്റ് ന്യൂസ്, ചേലക്കര.